ചുരുക്കം ചിലരൊഴിച്ചാൽ ഊരിലേക്ക് കുടിയേറിയ പലരെയും അമ്മ തിരിച്ച് കാടിറക്കിയിരുന്നില്ല. വൈദ്യരുടെ പെണ്ണ് ചീരൂന്റെ ശവം അരുവിക്കരയെന്ന് കിട്ടണേന് മുന്നേ കിഴക്കേ ചതുപ്പിലെ ചെളിയിൽ പൊതച്ച് ഒരാളുടെ തല മാത്രമായിട്ട് പൊന്തിക്കിടപ്പുണ്ടായിരുന്നു. പിന്നെയും എത്രയെത്ര ശവങ്ങള്! ചിലര് ദിക്കറിയാതെ വഴിതെറ്റി നടന്നു, പലരുടെയും നിലതെറ്റിപ്പോയിരുന്നു. അതമ്മയായിരുന്നു, ഉറവപ്പാറയിലെ ദേവി. കാട്ടിലെ കീഴൂന്റെ കൊച്ചുമകള് പാറു മരിച്ച പിന്നെ അമ്മ കോപിച്ച് ഇവിടെ നിറങ്ങിപ്പോയതാ. പോയിട്ടിപ്പോ കുറച്ച് നാളായി, പക്ഷേ അമ്മ വരും. എന്റെ പേര് അരവിന്ദ്. ഇവിടെ ഒട്ടനവധി മസാജ് സെന്ററുണ്ട്. ചിലതിലൊക്കെ സെക്ഷൽ ഫോഴ്സ് കണക്കാറുണ്ട്. പ്രധാന മോട്ടീവ് പണം തന്നെയാണ്. കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്ത്രീകൾ പണത്തിനായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ ഫ്രണ്ട് പോളുമായിട്ട് ആദ്യമായിട്ട് പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഭാനുമതിയെ കാണുന്നത്. ഞാൻ പോള്, അരവിന്ദിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഈ ഭാനുമതിയെ ഒരു 2 തവണ കണ്ടിട്ടുണ്ട് അരവിന്ദിൻ്റെ കൂടെ. പക്ഷെ അവരുടെ പേര് ഭാനുമതി തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ മസാജ് സെൻ്ററിൽ ജോലി ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ പേരും ഫേക്കായിരിക്കും. എന്തായാലും എൻ്റെ കൂട്ടുകാരൻ അരവിന്ദിനെ ഇത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ആരാണെന്നും എവിടെ നിന്ന് വന്നു എന്നും പോലീസ് ഇടപെട്ട് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളായിരുന്നു അന്ന് ലൈഫിൽ സംഭവിച്ചത്. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. ഒരു മലരൊളി കാണാതെയായി, നിറമിഴികളിൽ ഒരു കണമിതു വീഴാതെയായി, പനിമതികളും ഇരുളലകളിൽ അലയും പരിമണമൊരു തരി വിതറിയ നിന്മായയിൽ വിരലുകൾ നിന്നെ പുൽകുവ നിറമേ മിഴിയിണകളാകെ മൂടി, ഇരുളിൽ ചൊടി പൊഴിയുമേ ഗതീകം കരളേ കരതിരകളാകെ തീണ്ടി, നിന്നെ കണ്ടില്ല ഞാൻ കൈകൾ പുഴ വഴികളിൽ നീ മലരൊളി കാണാതെയായി, നിറമിഴികളിൽ ഒരു കണമിതു വീഴാതെയാ, പനിമതികളും ഇരുളലകളിൽ അലയും പരിമണമൊരു തരി വിതറിയ നിന്മായയിൽ. ഇവിടെ ആകെ മൊത്തം വിചിത്രമാണല്ലോ.
എന്നാലും ഭാനുമതി ഇങ്ങനെ ഈ മാഞ്ഞു പോകുന്നു. അതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ അരവിന്ദ്? ഇനി എന്തെങ്കിലും മായാജലം ഉണ്ടോ കയ്യില് കാണിക്കാനായിട്ട്? എനിക്കൊരു പാട്ടൊക്കെ തോന്നുന്നു, അരവിന്ദ് ഒരു പാട്ട് പാടിത്തരോ. നീളാർത്രികളിലാടി നിൻ സൈഗതമാം ലോലുപയോ പച്ചവർണ്ണ ശോഭയാലിനി ആഗമിപ്പോ നിൻ പഞ്ചഗാത്രം. പേടിയാവുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് എന്നെ പേടിക്കുന്നത് അരവിന്ദ്? നീ എനിക്ക് തന്ന ഓരോ നിമിഷവും എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ബാനു നീ ആരാ പറ, എനിക്കറിയണം. ബാനു നല്ല മഴ വരുന്നുണ്ട്, നനയാൻ നിൽക്കണ്ട, വേഗം പോയിക്കോ, ബാക്കി നാളെ പറയാം. ബാനു എനിക്കൊരു കാര്യം പറയാം. എന്താണെങ്കിലും നീ നാളെ പറയാം, പോയിക്കോ. ഉടവഴികളിൽ ഒരു വലരൊളി കാണാതെയായി, നിറമിഴികളിൽ ഒരു കണമിതു വീഴാതെയായി, പനിമതികളും ഇരുളലകളിലലയും നിതാ പരിമണമൊരു തരിവിതറിയ നിന്മായ. അന്ന് രാത്രി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നാളെ അവളെ കെട്ടാൻ പോകുന്നു പറഞ്ഞ്. ഈ മാലയും പൊക്കിയും മേടിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഈ മസാജ് സെൻ്ററിൽ ജോലി ചെയ്യുന്ന പെൺകുച്ചിനെ കെട്ടേണ്ട ആവശ്യമുണ്ടോ? അവനാണെങ്കിൽ എല്ലാം ഉറപ്പിച്ച മട്ടിലാണ്. പിറ്റേ ദിവസം അവൻ എന്നെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ രീതിയിൽ അവളുടെ എടുത്തിട്ടുണ്ട്. പൂവേ കായൽ നീലാമ്പൽ പൂവേ വാടാതെ വാനം നാണം ചോരുന്ന നേരം തോഴിനാൻ കിനാ തോണിയെ നിലവേറെ നീന്തി ഇതൾ തുമ്പുമാഞ്ഞ.